Hi friends, welcome to KAS Mentor Daily Current Affairs, the only exclusive center for KAS exam in Kerala. In the daily current affairs session, we will talk about the topics. Karunya Arogya Suraksha Paddhati is struggling for the survival, GST Council and One Stop Center Scheme. First topic, Karunya Arogya Suraksha Paddhati is struggling for survival. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന ആയുഷ്മാൻ ഭാരതിന് സമാനമായി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരു സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇതിൻ്റെ നടത്തിപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് മിസ്മാനേജ്മെൻറ്റ് കാരണം താളം തെറ്റിയിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രിയുടെ ജൻ ആരോഗ്യ യോജന, കാരുണ്യ ബെനവോളൻ ഫണ്ട്, ഇത്തരത്തിലുള്ള അനേകം ഇൻഷുറൻസ് പ്രോഗ്രാമുകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഈ പദ്ധതിയുടെ അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങൾക്ക് പ്രതിവർഷം 500,000 രൂപ വരെ സെക്കൻഡറി ആൻഡ് ടേർഷറി കെയറായി ലഭിക്കും. ഇത് പദ്ധതിയുടെ ഭാഗമായുള്ള എംപാനൽഡ് ഹോസ്പിറ്റൽസിൽ നിന്നായിരിക്കും ലഭിക്കുക. പണ്ട് നിലനിന്നിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ RSBY, കേരള സർക്കാരിൻ്റെ CHIS എന്നീ പദ്ധതികളുടെ അംഗങ്ങളായിരുന്ന 42 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെയാണ് ഈ പദ്ധതിയിലൂടെ കവർ ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസി ഓഫ് കേരളയെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയായി റീഡിസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. 3 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും APL BPL ഭേദമന്യേ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താനാകും. എന്താണ് KASP-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ? കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമായ RSBY CHIS-ൽ നിന്നും KASP ആയുഷ്മാൻ ഭാരതിലേക്ക് ചുവടുമാറ്റിയപ്പോൾ ഗവൺമെൻറ് ഇതിനായി ഒരു പ്രത്യേക സംസ്ഥാന ഹെൽത്ത് ഏജൻസിയെ സ്ഥാപിച്ചിരുന്നില്ല. ഇതുകൂടാതെ ഇൻഷുറൻസ് കമ്പനികളുടെ കോൺട്രാക്റ്റിലെ കണ്ടീഷൻസ് നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടതും ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ടുകൾ അടയ്ക്കുന്നതിൽ വന്ന കാലതാമസവും ഈ പദ്ധതിയുടെ നടത്തിപ്പ് നിശ്ചലാവസ്ഥയിലാക്കിയിട്ടുണ്ട്. ഈ അപാകതകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ KASP-യുടെ കറണ്ട് ഇൻഷുറൻസ് മോഡിൽ നിന്നും ഒരു അഷുറൻസ് അല്ലെങ്കിൽ ട്രസ്റ്റ് മോഡിലേക്ക് ചുവടുമാറ്റുകയാണ്. ട്രസ്റ്റ് മോഡലിൽ സംസ്ഥാന സർക്കാർ സ്ഥാപിക്കുന്ന ട്രസ്റ്റുകളായിരിക്കും ഇൻഷുറൻസ് കമ്പനികളായി പ്രവർത്തിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിക്ഷേപിക്കുന്ന പണം ഈ ട്രസ്റ്റുകൾ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാവും ചെയ്യുക. എന്തൊക്കെയാവും ഈ ട്രസ്റ്റ് മോഡലുകളുടെ ബെനിഫിറ്റ്സ്? പൊതുവെ പ്രോഫിറ്റ് മോട്ടീവോടുകൂടി പ്രവർത്തിക്കുന്നവയാണ് ഇൻഷുറൻസ് കമ്പനീസ്. അതുകൊണ്ട് തന്നെ ഇവയുടെ റിജക്ഷൻ റേറ്റ് അധികമായിരിക്കും. ട്രസ്റ്റ് മോഡലിൽ ഇതുണ്ടാവുകയില്ല. ഓപ്പറേഷണൽ എക്സ്പെൻസുകൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് മുഴുവൻ തുകയും ട്രീറ്റ്മെൻറ്റിനായി ചിലവഴിക്കാനാകും. ട്രസ്റ്റ് മോഡലിൽ ബെറ്റർ ടെക്നിക്കൽ മോണിറ്ററിംഗ് സാധ്യമാണ്. ഇത് മാത്രമല്ല, കർണാടക ഇത്തരത്തിലൊരു ട്രസ്റ്റ് മോഡൽ നടപ്പിലാക്കി വിജയ മാതൃകയും ആയിട്ടുണ്ട്. ഇനി ട്രസ്റ്റ് ബേസ്ഡ് മോഡലുകളുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ അളവിലുള്ള ക്ലെയിമുകൾ കൈകാര്യം ചെയ്ത് സംസ്ഥാനങ്ങൾക്ക് പരിചയമില്ല എന്നുള്ളതും വലിയ അളവിലുള്ള അഴിമതിക്ക് സാധ്യതയുണ്ട് എന്നതും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുടെ കുറവ് കാരണം ക്ലെയിംസ് ഹാൻഡിൽ ചെയ്യുന്നതിൽ കാലതാമസം ഏർപ്പെട്ടേക്കാം എന്നതും ട്രസ്റ്റ് ബേസ്ഡ് മോഡലുകളുടെ ചില കുറവുകളായി കണക്കാക്കാം. നെക്സ്റ്റ് ടോപ്പിക്, GST കൗൺസിൽ. 15-ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായ NK Singh GST കൗൺസിലിൻ്റെയും ധനകാര്യ കമ്മീഷൻ്റെയും പ്രവർത്തനത്തിൽ സമതുലനാവസ്ഥ കൊണ്ടുവരണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. 2016 101-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം Article 279A പരാമർശിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് GST ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശുപാർശ നൽകുന്ന ഈ സ്ഥാപനത്തിന് ചെയർമാനായിരിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ ഏർപ്പെടുത്തുന്ന ഏതെല്ലാം ടാക്സ് സെസ് സർചാർജുകളാണ് GST ഉൾപ്പെടുത്തേണ്ടത്, എന്തെല്ലാം ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് GST ഉൾപ്പെടുത്തേണ്ടതും ഒഴിവാക്കേണ്ടതും എന്നീ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശുപാർശ നൽകുക എന്നുള്ളതാണ് GST കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള വരുമാന വിതരണം ശുപാർശ ചെയ്യുക, വരുമാനം, ചിലവ് എന്നിവയുടെ പ്രൊജക്ഷൻസ് കൈകാര്യം ചെയ്യുക, ഇവയാണ് ധനകാര്യ കമ്മീഷൻ്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ. എന്നാൽ GST റേറ്റ് എക്സംഷൻസ്, ചേഞ്ചസ്, ഇൻഡയറക്റ്റ് ടാക്സസ് ഇംപ്ലിമെൻറ്റേഷൻ എന്നിവ ഉൾപ്പെടുന്നത് GST കൗൺസിലിൻ്റെ പരിധിയിലുമാണ്. ഇത് കാരണം റവന്യൂ ഔട്ട്കംസ് മോണിറ്റർ ചെയ്യാനും സ്ക്രൂട്ടിനൈസ് ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധനകാര്യ കമ്മീഷനും GST കൗൺസിലും തമ്മിലുള്ള ഏകോപനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ധനകാര്യ കമ്മീഷനും GST കൗൺസിലും സമതുലനാവസ്ഥയിൽ പ്രവർത്തിക്കണമെന്ന് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അഭിപ്രായപ്പെടാനുള്ള കാരണം. ലാസ്റ്റ് ടോപ്പിക്, വൺ സ്റ്റോപ്പ് സെൻറ്റർ സ്കീം.
അതിക്രമങ്ങൾക്കിരയായ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി 2015 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരു സ്കീമാണ് വൺ സ്റ്റോപ്പ് സെൻറ്റർ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനായി വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി നടപ്പിലാക്കി വരുന്ന ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീം സഖി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗി യോജന ഉൾപ്പെടുന്ന നാഷണൽ മിഷൻ ഫോർ എംപവർമെൻറ്റ് ഓഫ് വിമൻ ഇൻ കീഴിൽ വരുന്ന ഒരു സബ് സ്കീമാണ് സഖി. എന്തൊക്കെയാണ് ഈ സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ടു പ്രൊവൈഡ് ഇൻറ്റഗ്രേറ്റഡ് സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് ടു വിമൻ അഫക്റ്റഡ് ബൈ വയലൻസ് ബോത്ത് ഇൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സ്പേസസ് അണ്ടർ വൺ റൂഫ്. ടു ഫെസിലിറ്റേറ്റ് ഇമീഡിയറ്റ് എമർജൻസി ആൻഡ് നോൺ എമർജൻസി ആക്സസ് ടു എ റേഞ്ച് ഓഫ് സർവീസസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ലീഗൽ സൈക്കോളജിക്കൽ ആൻഡ് കൗൺസിലിംഗ് സപ്പോർട്ട് അണ്ടർ വൺ റൂഫ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് എനി ഫോംസ് ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൻ. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാ സ്ത്രീകൾക്കും വൺ സ്റ്റോപ്പ് സെൻറ്ററിൻ്റെ സേവനം ലഭിക്കും. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ കാര്യത്തിൽ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് ചിൽഡ്രൻ 2000 ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 എന്നിവ ഈ സ്കീമുമായി ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കും. വൺ സ്റ്റോപ്പ് സെൻറ്റർ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എമർജൻസി റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ സർവീസസ്, മെഡിക്കൽ അസിസ്റ്റൻസ്, അസിസ്റ്റൻസ് ടു വുമൻ ഇൻ ലോഡ്ജിംഗ് FIR, NCR, DIR, സൈക്കോസോഷ്യൽ സപ്പോർട്ട്, ലീഗൽ എയ്ഡ് ആൻഡ് കൗൺസിലിംഗ്, ഷെൽട്ടർ, വീഡിയോ കോൺഫറൻസിംഗ് ഫെസിലിറ്റി എന്നിവയാണ്. നിർഭയ ഫണ്ടിലൂടെ 100% കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്യുന്ന ഒരു പദ്ധതി കൂടിയാണിത്. ഇനി ഇന്നത്തെ പ്രിലിംസ് ഫാക്ട്സ് കേൾക്കാം. ഗോൾഡൻ റൈസ്. Bangladesh could become the first country to approve golden rice as it will soon take decision on the release of golden rice. Golden rice was developed almost 2 decades ago by biologists from Switzerland and Germany as a way to prevent vitamin A deficiency in the developing world. Jing Qing Jri. They are living root bridges, aerial bridges built by weaving and manipulating the living roots of the Indian rubber tree. They have been serving us connectors for generations in Meghalaya. Edvax vaccine. The researchers of the University of Gothenburg in Sweden have developed a potential diarrhea vaccine. Enterotoxigenic E. coli bacteria are a primary cause of diarrhea, leading to substantial illness and death in children in low and middle income countries. Currently, there is no ETEC vaccine available on the market for use in children in ETEC high-risk areas. Any other practice questions? Question number 1. Consider the following statements regarding Karunya Arogya Suraksha Paddhati. Statement 1. Only citizens who are categorized under BPL category will get benefit under this scheme. Statement 2. KASP will offer insurance cover for secondary and tertiary care up to Rs. 5 lakh for a family per year. Which of the statements given above is or are correct? Option A, 1 only. Option B, 2 only. Option C, both 1 and 2. Option D, neither 1 nor 2. Second question, who is the chairman of 5th Finance Commission? Option A, N.K. Singh. Option B, Nirmala Sitharaman. Option C, Ashok Lahiri. Option D, Anurag Thakur. ഇന്നത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ കറണ്ട് അഫയർ സെഷൻ അവസാനിച്ചു. നന്ദി.